നമസ്കാരം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരിതായിരുന്നു ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയെ ലബനിൽ വെച്ചും വധിച്ചത് സംഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇറാൻ നൂറ്റി എൺപത്തൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തത് ഗദ്ദാർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഫത്ത ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ജൂണിലാണ് ഇറാൻ ഇത് അവതരിപ്പിച്ചത് തുറക്കുന്നത് എന്നാണ് അറബിയിൽ ഫത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമാനിയാണ് മിസൈലിന് ഈ പേര് നൽകിയതും ശബ്ദത്തെക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈലായ ഫത്തയുടെ രണ്ട് ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത് കര ഇന്ധനമാണ് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഫത്ത ഒന്നിന് ആയിരത്തി നാനൂറ് ആണ് പരിധി മണിക്കൂറിൽ പതിനാറായിരം മുതൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് കഴിയും ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗവുമുണ്ട് ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിച്ചു പറക്കാൻ ഈ ഫത്ത എന്ന് പറയുന്ന ഈ മിസൈലിന് കഴിയും അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ കഴിഞ്ഞ നവംബറിൽ ഫത്ത ഒന്നിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത രണ്ട് ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫത്ത രണ്ടിന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത ഒന്നിന് സമാനമാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർമുനയുടെ ഘടനയിൽ ഉൾപ്പെടക്കാതലായ മാറ്റമുണ്ട് ക്രൂയിസ് ഗ്ലൈഡഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്ത ടു പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഫത്ത രണ്ട് മിസൈലിന്റെ ഭാരം നാലായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് ആയിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഗദ്ദാർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹബ് എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഗദ്ദർ ഒന്നാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും രണ്ടാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഗദ്ദറിന് കരുത്തേകുക ഗദ്ദാ എസ് ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയാണെങ്കിൽ ഗദ്ദാ എച്ച് ആയിരത്തി അറുന്നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയാണ് ഗദ്ദാർ എഫിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ദൂരപരിധി എന്നിങ്ങനെ മൂന്ന് തരം ഗദ്ദാർ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചത് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ വ്യാസമുള്ള ഗദ്ദാർ മിസൈലുകളുടെ നീളം പതിനഞ്ച് പോയിന്റ് എട്ട് ആറ് മീറ്ററിനും പതിനാറ് പോയിന്റ് അഞ്ച് എട്ട് മീറ്ററിനും ഇടയിലാണ് ഗദ്ദാർ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ ഉയർന്ന കൃത്യത മികച്ച ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഇമാതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇറാൻ ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്